Dear students, chemical bonding and molecular structure nu parayna unit inde pudiyoru class aanu nammal kelkan pogunnathu. Kazhinja classil nammal VSEPR theory kurichu padichu. Valence shell electron pair repulsion theory. Oru molecule inde shape allengil adinte geometry entine depend cheyunu. Enganeyaanu oru molecule oru particular shape kittunnathu ennu nammal VSEPR theory ilude manasilakki. VSEPR theory ഒരു മോളിക്യൂൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊന്നും തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല അല്ലേ ഒരു മോളിക്യൂളിന്റെ ഫോം ചെയ്ത മോളിക്യൂളിന്റെ ജിയോമെട്രിയെക്കുറിച്ച് മാത്രമാണ് VSEPR തിയറിയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ആ മോളിക്യൂൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിനു മുൻപായിട്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓർബിറ്റൽ ഓവർലാപ്പ് കോൺസെപ്റ്റിനെ പറ്റിയാണ് ഓർബിറ്റൽ ഓവർലാപ്പ് കോൺസെപ്റ്റ് എങ്ങനെയാണ് ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് രണ്ട് ആറ്റങ്ങൾ തമ്മിൽ എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് അവിടെ ബോണ്ടിംഗിൽ പങ്കെടുക്കുന്ന രണ്ട് ആറ്റങ്ങളിലുള്ള half filled atomic orbitals തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് എന്നാണ് പറയുന്നത് രണ്ട് ആറ്റങ്ങൾ ആ രണ്ട് ആറ്റങ്ങളിലും half filled സ്റ്റേറ്റിലുള്ള ഓർബിറ്റലുകൾ ഉണ്ട് അറ്റോമിക് ഓർബിറ്റലുകൾ ഉണ്ട് ഈ അറ്റോമിക് ഓർബിറ്റലുകൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഓവർലാപ്പ് ചെയ്തിട്ടാണ് ആ രണ്ട് ആറ്റങ്ങൾ തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നതെന്നാണ് ഈ കോൺസെപ്റ്റ് പറയുന്നത് a covalent bond is formed by the overlapping of half filled atomic orbital present in the valence shell of atom a combining atathilulla half filled atomic orbitals combine cheythu aanu oru bond form cheyyunnathennaanu paranjathu appo engeneyulla atomic orbitals aanu combine cheyyunnathu half filled atomic orbitals aanu half filled atomic orbitals aayal maatram pora adinte spin opposite direction il aayirikkanam electronukalde half filled electrons aanu velayullathu oru electron e undayirikkullu aa electron inde combine cheyyuna electronukalde spin opposite direction aayirikkanam onnu mugalilekku aanengil randamatha orbital il ullathu thaazhekku aayirikkanam anganeyulla atomic orbitals thammil combine cheyidittaan oru covalent bond form cheyyunnathu okay appo the overlapping atomic orbitals should contain electron with opposite spin അപ്പോൾ കമ്പൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റൽ ഹാഫ് ഫിൽഡ് ആയിരിക്കണം അതിലെ സ്പിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ആയിരിക്കണം ഓക്കേ ഇനി ഈ ഓവർലാപ്പിംഗിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുക ഇപ്പോൾ ഒരു അറ്റോമിക് ഓർബിറ്റലിൽ ഒരു ഒറ്റ ഇലക്ട്രോൺ ആണുള്ളത് ഒരു ഇലക്ട്രോൺ സ്പിന്ന് മുകളിലേക്ക് നിൽക്കുന്ന ഒരു ഇലക്ട്രോൺ രണ്ടാമത്തെ ആറ്റത്തിലുള്ള അറ്റോമിക് ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോൺ ആണ് സ്പിന്ന് താഴോട്ട് നിൽക്കുന്ന ഒരു ഇലക്ട്രോൺ ഉണ്ട് ഈ രണ്ട് അറ്റോമിക് ഓർബിറ്റലുകൾ ഓവർലാപ്പ് ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആ കമ്പൈനിങ് ഓർബിറ്റൽ അല്ലെങ്കിൽ ഓവർലാപ്പിന്റെ ഫലമായിട്ട് ഫോം ചെയ്തിരിക്കുന്ന ആ ബോണ്ടിങ്ങിൽ അവിടെ എന്താ സംഭവിക്കുന്നത് ഇലക്ട്രോൺ പെയർ ചെയ്യുന്നു കാരണം രണ്ട് ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോൺ ഉണ്ട് അത് ഓവർലാപ്പ് ചെയ്യുമ്പോൾ അവിടെ ആ രണ്ട് ഇലക്ട്രോണുകളും കൂടെ ചേർന്ന് പെയർ ഒരു പെയർ ആയിട്ട് നിൽക്കുന്നു അല്ലേ അപ്പോൾ as a result of overlapping the electron get paired and a stable covalent bond is formed okay അപ്പോൾ എന്താണ് ഓർബിറ്റൽ ഓവർലാപ്പ് കോൺസെപ്റ്റിൽ പറയുന്നത് ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് അവിടെ കമ്പൈൻ ചെയ്യുന്ന ആറ്റത്തിലുള്ള ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റലുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഓവർലാപ്പ് ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റലുകളുടെ സ്പിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കണം ഒരേ ഡയറക്ഷനിലുള്ള സ്പിന്നുള്ള ഇലക്ട്രോണുകൾ തമ്മിൽ ഇലക്ട്രോണുള്ള അറ്റോമിക് ഓർബിറ്റലുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യില്ല ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത് അവിടെ ഇലക്ട്രോൺ പെയർ ചെയ്യുന്നു കാരണം ആദ്യം ഓരോ ഇലക്ട്രോൺസ് ആണ് ഉണ്ടായിരുന്നത് അത് ഓവർലാപ്പ് ചെയ്യുമ്പോൾ പെയർ ചെയ്യുന്നു അതിന്റെ ഫലമായിട്ട് ഒരു സ്റ്റേബിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നു ഓക്കെ അങ്ങനെ ഒരു അങ്ങനെ ഫോം ചെയ്യുന്ന കോവാലന്റ് ബോണ്ടിന്റെ സ്ട്രെങ്ത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് നമ്മളിപ്പോൾ ഇനി പറയാൻ പോകുന്നത് ദ സ്ട്രെങ്ത് ഓഫ് കോവാലന്റ് ബോണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ എക്സ്റ്റെന്റ് ഓഫ് ഓവർലാപ്പിംഗ് എത്രത്തോളം അവിടെ ഓവർലാപ്പിംഗ് നടക്കുന്നുണ്ടോ അത്രത്തോളം ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടുന്നു അപ്പോൾ പല രീതിയിലുള്ള ഓവർലാപ്പിംഗ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ എത്രത്തോളം ഓവർലാപ്പിംഗ് നടക്കുന്നു അത്രത്തോളം ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടുന്നു അപ്പോൾ എന്തെല്ലാം രീതിയിലുള്ള ഓവർലാപ്പിംഗ് നടക്കാം നമുക്കൊന്ന് നോക്കാം ടൈപ്പ് ഓഫ് ഓവർലാപ്പിംഗ് നമ്മൾ പറഞ്ഞു ഓവർലാപ്പിംഗിന്റെ ടൈപ്പിനനുസരിച്ച് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് കൂടുന്നതിനനുസരിച്ച് ആ ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടുന്നു അപ്പോൾ പല രീതിയിലുള്ള ബോണ്ട് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പല സ്ട്രെങ്ത്തിലുള്ള ബോണ്ട് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ
നമുക്ക് നോക്കാം ടൈപ്പ് ഓഫ് ഓവർലാപ്പിംഗ് എന്തെല്ലാം രീതിയിൽ ഓവർലാപ്പിംഗ് നടക്കുന്നുണ്ട് There are two types of orbital overlapping. രണ്ട് രീതിയിലുള്ള ഓർബിറ്റൽ ഓവർലാപ്പിംഗ് ആണ് നടക്കുന്നത് ഏതൊക്കെയാണ് ആ രണ്ട് രീതിയിലുള്ള ഓവർലാപ്പിംഗ് ഒന്നാമത്തേത് ആക്സിയൽ ഓവർലാപ്പിംഗ് ആക്സിയൽ ഓവർലാപ്പിംഗ് അലോങ് ദ ആക്സിസ് അല്ലേ ഓവർലാപ്പിംഗ് അലോങ് ദ ആക്സിസ് ആയിരിക്കും ആക്സിയൽ ഓവർലാപ്പിംഗ് ഇഫ് ദ ഓവർലാപ്പിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽ ടേക്സ് പ്ലേസ് അലോങ് ദ ഇന്റർന്യൂക്ലിയർ ആക്സിസ് ഇറ്റ് ഈസ് കോൾഡ് ആക്സിയൽ ഓവർലാപ്പിംഗ് ഓർ എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് അറ്റോമിക് ഓർബിറ്റലുകൾ ഓവർലാപ്പ് ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റലുകൾ ഓവർലാപ്പ് ചെയ്യുന്നത് അതിലുള്ള ഇന്റർന്യൂക്ലിയർ ആക്സിസിന്റെ അതേ ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് അതിനെ ആക്സിയൽ ഓവർലാപ്പിംഗ് എന്ന് പറയാം ഓക്കെ അറ്റോമിക് ഓർബിറ്റലിന്റെ ഇന്റർന്യൂക്ലിയർ ആക്സിസിന്റെ അതേ ഡയറക്ഷനിലാണ് അത് ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ ആക്സിയൽ ഓവർലാപ്പിംഗ് എന്ന് പറയാം അപ്പോൾ ഇഫ് ദ ഓവർലാപ്പിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽ ടേക്സ് പ്ലേസ് അലോങ് ദ ഇന്റർന്യൂക്ലിയർ ആക്സിസ് ഇറ്റ് ഇസ് കോൾഡ് ആക്സിയൽ ഓവർലാപ്പിംഗ് അതിന്റെ വേറൊരു പേരാണ് എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് അപ്പൊ ഈ ആക്സിയൽ ഓവർലാപ്പിംഗിൽ ഫോം ചെയ്യുന്ന ബോണ്ടിന് പറയുന്ന പേരാണ് സിഗ്മ ബോണ്ട് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും സിഗ്മ ബോണ്ടും പൈ ബോണ്ടും ഒക്കെ അപ്പൊ ഈ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് അറ്റോമിക് ഓർബിറ്റലുകൾ ആക്സിയൽ ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ അലോങ് ദ ഇന്റർന്യൂക്ലിയർ ആക്സിസ് ഓവർലാപ്പിംഗ് നടത്തിയിട്ടാണ് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത് ഓക്കെ അങ്ങനെ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഓവർലാപ്പിംഗ് നടക്കുമ്പോൾ അവിടെയുള്ള ഇലക്ട്രോണുകളെ നമ്മൾ പറയുന്ന പേരാണ് സിഗ്മ ഇലക്ട്രോൺസ് നമ്മൾ പറഞ്ഞു ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റലുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നു എന്ന് അപ്പൊ അവിടെ ഓരോ അറ്റോമിക് ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോൺ ഉണ്ടായിരിക്കും ആ ഇലക്ട്രോണുകൾക്ക് പറയുന്ന പേരാണ് സിഗ്മ ഇലക്ട്രോൺസ് ദ ഇലക്ട്രോൺ പ്രസന്റ് ഇൻ സിഗ്മ ബോണ്ട് ആർ കോൾഡ് സിഗ്മ ഇലക്ട്രോൺസ് ഓക്കെ ഇനി എല്ലാ എവിടെയാണ് സിഗ്മ ബോണ്ട് കാണുക ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലെ എല്ലാ സിംഗിൾ ബോണ്ടുകളും സിഗ്മ ബോണ്ടുകളായിരിക്കും നമ്മൾ ഒരു മോളിക്യൂളിൽ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ രണ്ട് ആറ്റങ്ങൾക്കിടയിൽ ഫോം ചെയ്യുന്ന സിംഗിൾ ബോണ്ടുകളെ എല്ലാം നമുക്ക് സിഗ്മ ബോണ്ടുകളായിട്ട് കാണാം ഓക്കെ ഇനി എങ്ങനെയാണ് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ആക്സിയൽ ഓവർലാപ്പിംഗ് നടക്കുന്നത് നമുക്ക് നോക്കാം ആക്സിയൽ ഓവർലാപ്പിംഗും ഉണ്ട് പല രീതിയിലുള്ളത് ഇതിൽ ഒന്നാമത്തേത് എസ് എസ് ഓവർലാപ്പിംഗ് എന്താണ് എസ് എസ് ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എസ് ഓർബിറ്റലുകൾ തമ്മിൽ നടക്കുന്ന ഓവർലാപ്പിംഗ് ആണ് എസ് എസ് ഓവർലാപ്പിംഗ് എസ് ഓർബിറ്റലിന്റെ കേസിൽ ഒരു സിമ്മട്രിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് അത് നമുക്ക് ഏത് രീതിയിൽ ഓവർലാപ്പിംഗ് നടന്നാലും നമുക്കതിനെ ആക്സിയൽ ഓവർലാപ്പിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും അല്ലെ അപ്പൊ ഹിയർ ദ ഓവർലാപ്പിംഗ് ഓഫ് ടു ഹാഫ് ഫിൽഡ് എസ് ഓർബിറ്റൽ ടേക്സ് പ്ലേസ് അലോങ് ദ ഇന്റർന്യൂക്ലിയർ ആക്സിസ് അല്ലെ രണ്ട് ഹാഫ് ഫിൽഡ് എസ് ഓർബിറ്റലുകൾ തമ്മിൽ നടക്കുന്ന ഓവർലാപ്പിംഗിനെയാണ് എസ് എസ് ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത് രണ്ട് ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റലുകൾ ഇന്റർന്യൂക്ലിയർ ആക്സിസിന്റെ അതേ ഡയറക്ഷനിൽ ഓവർലാപ്പിംഗ് നടക്കുകയാണെങ്കിൽ നമുക്കതിനെ എസ് എസ് ഓവർലാപ്പിംഗ് എന്ന് പറയാം ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതാണ് രണ്ട് എസ് ഓർബിറ്റലുകൾ ഈ രണ്ട് എസ് ഓർബിറ്റലുകൾ ഇവിടെ ഇന്റർന്യൂക്ലിയർ ആക്സിസ് ഈ ഡയറക്ഷനിലായിരിക്കും ഇതേ ഡയറക്ഷനിൽ തന്നെ ഓവർലാപ്പിംഗ് നടത്തുന്നു അതിനെയാണ് നമ്മൾ എസ് എസ് ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത് രണ്ട് ഹാഫ് ഫിൽഡ് എസ് ഓർബിറ്റലുകളാണ് ഇവിടെ ഓവർലാപ്പിംഗിൽ പങ്കെടുക്കുന്നത് ഇനി അടുത്തത് എസ് പി ഓവർലാപ്പിംഗ് എന്തായിരിക്കും എസ് പി ഓവർലാപ്പിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു എസ് ഓർബിറ്റലും ഒരു പി ഓർബിറ്റലുമാണ് ഓവർലാപ്പിംഗ് നടക്കുന്നത് എങ്ങനെയായിരിക്കും ഓവർലാപ്പിംഗ് നടക്കുന്നത് ഇന്റർന്യൂക്ലിയർ ആക്സിസിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും അല്ലേ ഇറ്റ് ഒക്കേഴ്സ് വിത്ത് ഓവർലാപ്പിംഗ് ഓഫ് വൺ ഹാഫ് ഫിൽഡ് എസ് ഓർബിറ്റൽ ആൻഡ് വൺ ഹാഫ് ഫിൽഡ് പി ഓർബിറ്റൽ ഒരു ഹാഫ് ഫിൽഡ് എസ് ഓർബിറ്റലും ഒരു ഹാഫ് ഫിൽഡ് പി ഓർബിറ്റലും ഇന്റർന്യൂക്ലിയർ ആക്സിസിന്റെ അതേ ഡയറക്ഷനിൽ ഓവർലാപ്പിംഗ് നടത്തുകയാണെങ്കിൽ നമുക്കതിനെ എസ് പി ഓവർലാപ്പിംഗ് എന്ന് പറയാം ഇവിടെ നോക്കാം ഇതൊരു എസ് ഓർബിറ്റലാണ് ഇതൊരു പി ഓർബിറ്റലാണ് ഇതിന് ഇന്റർന്യൂക്ലിയർ ആക്സിസ് ഈ ഡയറക്ഷനിലാണ് ഉണ്ടാവുക എസിൻ്റെത് ഇവിടെ കാണാം ഇത് ഇന്റർന്യൂക്ലിയർ ആക്സിസിന്റെ അതേ ഡയറക്ഷനിൽ ഇവിടെ ഓവർലാപ്പിംഗ് നടത്തുന്നു അപ്പൊ ഇതിന് പറയുന്ന പേരാണ് എസ് പി ഓവർലാപ്പിംഗ് ഓക്കെ ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് പി പി ഓവർലാപ്പിംഗ് ആണ് പി പി ഓവർലാപ്പിംഗ് എന്ന് പറയുമ്പോൾ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് രണ്ട് പി ഓർബിറ്റലുകളായിരിക്കും അല്ലെ അപ്പൊ ഹിയർ ടു ഹാഫ് ഫിൽഡ് പി ഓർബിറ്റൽസ് ഓഫ് ടു ആറ്റം ഓവർലാപ്പ് രണ്ട് ആറ്റങ്ങളുടെ ഹാഫ് ഫിൽഡ് പി ഓർബിറ്റലുകൾ തമ്മിലാണ് ഇവിടെ ഓവർലാപ്പിംഗ് നടത്തുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതാ രണ്ട് പി ഓർബിറ്റലുകൾ ഇതൊരു ആറ്റത്തിന്റെ പി ഓർബിറ്റലാണ് ഹാഫ് ഫിൽഡ് പി ഓർബിറ്റൽ ഇത് വേറൊരു ആറ്റത്തിന്റെ ഹാഫ് ഫിൽഡ് പി ഓർബിറ്റൽ ഇത് രണ്ടും ഇന്റർന്യൂക്ലിയർ ആക്സിസ് ഇതായിരിക്കും ഇങ്ങനെയായിരിക്കും ആക്സിസ് ഉണ്ടായിരിക്കുക ഇന്റർന്യൂക്ലിയർ ആക്സിസിന്റെ അതേ ഡയറക്ഷനിൽ തന്നെ ഇവിടെ ഓവർലാപ്പിംഗ് നടന്നു ഇതാണ് പി പി ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
രണ്ട് ഹാഫ് ഫിൽഡ് പി ഓർബിറ്റലുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നു അലോങ് ദ ഇന്റർ ന്യൂക്ലിയർ ആക്സിസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് രണ്ടാമത്തെ ടൈപ്പ് ഓവർലാപ്പിംഗ് ആണ്. നമ്മൾ ഒന്ന് ഇപ്പൊ പഠിച്ചു ആക്സിയൽ ഓവർലാപ്പിംഗ്, ഈ രണ്ടാമത്തെ ടൈപ്പ് ഓവർലാപ്പിംഗ് ആണ് ലാറ്ററൽ ഓവർലാപ്പിംഗ്. എന്താണ് ലാറ്ററൽ ഓവർലാപ്പിംഗ്? എന്താണ് ലാറ്ററൽ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്സിയൽ ഓവർലാപ്പിംഗ് നമ്മൾ പറഞ്ഞു അലോങ് ദ ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് ആണ് അവിടെ ഓവർലാപ്പിംഗ് നടക്കുന്നത്. എന്നാൽ ലാറ്ററൽ ഓവർലാപ്പിംഗിൽ നടക്കുന്നത് എന്താണ്? ദ ഓവർലാപ്പിംഗ് ടേക്സ് പ്ലേസ് പെർപെൻഡിക്കുലർ ടു ദ ഇന്റർ ന്യൂക്ലിയർ ആക്സിസ്. ഇന്റർ ന്യൂക്ലിയർ ആക്സിസിന്റെ അതേ ഡയറക്ഷനിലല്ല, അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ഇവിടെ ഓവർലാപ്പിംഗ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ലാറ്ററൽ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ ഓവർലാപ്പിംഗ് ടേക്സ് പ്ലേസ് പെർപെൻഡിക്കുലർ ടു ദ ഇന്റർ ന്യൂക്ലിയർ ആക്സിസ്. ഓവർലാപ്പിംഗിന്റെ ഡയറക്ഷനിൽ വ്യത്യാസമുണ്ട്, ആക്സിസിന്റെ അതേ ഡയറക്ഷനിലല്ല, അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ഇവിടെ ഓവർലാപ്പിംഗ് നടക്കുന്നത്. അങ്ങനെ ലാറ്ററൽ ഓവർലാപ്പിംഗിന്റെ ഫലമായിട്ട് ഫോം ചെയ്യുന്ന ബോണ്ടിന് പറയുന്ന പേരാണ് പൈ ബോണ്ട്. ഓക്കെ, ദ ബോണ്ട് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ലാറ്ററൽ ഓവർലാപ്പിംഗ് ഈസ് കോൾഡ് പൈ ബോണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അങ്ങനെ പൈ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അവിടെ ഉള്ള ഇലക്ട്രോണുകൾക്ക് പറയുന്ന പേരാണ് പൈ ഇലക്ട്രോൺസ് അല്ലെ. പൈ ബോണ്ട് എവിടെയാണ് കാണുക? ഒരു ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിൽ ഒരു ബോണ്ട് സിഗ്മ ബോണ്ടും ഒരു ബോണ്ട് പൈ ബോണ്ടും ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി നിങ്ങൾക്ക് കാണാം ഇവിടെ ലാറ്ററൽ ഓവർലാപ്പിംഗ് നടക്കുന്നത് എങ്ങനെയാണ്. ഇതൊരു ഹാഫ് ഫിൽഡ് പി ഓർബിറ്റലാണ്, ഇത് മറ്റൊരു ഹാഫ് ഫിൽഡ് പി ഓർബിറ്റലാണ്. ഇവിടെ ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഡയറക്ഷൻ, ഇതാണ് ഇന്റർ ന്യൂക്ലിയർ ആക്സിന്റെ ഡയറക്ഷൻ ഇതാണ്. എന്നാൽ ഇവിടെ അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ഓവർലാപ്പിംഗ് നടക്കുന്നത്. ഇവിടെയാണെങ്കിലോ ഇവിടെ രണ്ട് ഹാഫ് ഫിൽഡ് പി ഓർബിറ്റലുകൾ ഓവർലാപ്പ് ചെയ്തത് അലോങ് ദ ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് ആണ്. ഇവിടെ ഇന്റർ ന്യൂക്ലിയർ ആക്സിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് അല്ലേ, ഇന്റർ ന്യൂക്ലിയർ ആക്സിസിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ഇവിടെ ഓവർലാപ്പിംഗ് നടക്കുന്നത്. അപ്പൊ അലോങ് ദ ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് ആണെങ്കിൽ നമുക്ക് അതിനെ ആക്സിയൽ ഓവർലാപ്പിംഗ് എന്ന് പറയാം. ഇന്റർ ന്യൂക്ലിയർ ആക്സിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ഓവർലാപ്പിംഗ് നടക്കുന്നതെങ്കിൽ നമുക്കതിനെ ലാറ്ററൽ ഓവർലാപ്പിംഗ് എന്നും വിളിക്കാം. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു പൈ ബോണ്ട് എവിടെയാണ്, എപ്പോഴും ഒരു സിഗ്മ ബോണ്ടിന്റെ കൂടെയേ അതിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഒരു ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് സിഗ്മ ബോണ്ടും ആയിരിക്കും, ഒന്ന് പൈ ബോണ്ടും ആയിരിക്കും. ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് സിഗ്മ ബോണ്ടും രണ്ടെണ്ണം പൈ ബോണ്ടും ആയിരിക്കും. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. പൈ ബോണ്ട് ഈസ് ഓൾവേസ് പ്രസന്റ് അലോങ് വിത്ത് എ സിഗ്മ ബോണ്ട്. എ ഡബിൾ ബോണ്ട് കണ്ടെയ്ൻ വൺ സിഗ്മ ബോണ്ട് ആൻഡ് വൺ പൈ ബോണ്ട് അല്ലേ. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലോ വൺ സിഗ്മ ബോണ്ട് ആൻഡ് ടു പൈ ബോണ്ട് അല്ലെ. ഒരു ട്രിപ്പിൾ ബോണ്ടിലാണെങ്കിൽ അവിടെ ഒന്ന് ഒരു ബോണ്ട് സിഗ്മ ബോണ്ടും ബാക്കി രണ്ട് ബോണ്ടുകൾ പൈ ബോണ്ടുകളും ആയിരിക്കും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് സിഗ്മ ബോണ്ടും എങ്ങനെയാണ് പൈ ബോണ്ടും ഫോം ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത് ആക്സിയൽ ഓവർലാപ്പിംഗിന്റെ ഫലമായിട്ടാണ്. അതായത് ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റലുകൾ ആക്സ് ഇന്റർ ന്യൂക്ലിയർ ആക്സിസിന്റെ അതേ ഡയറക്ഷനിൽ ഓവർലാപ്പിംഗ് നടത്തിയിട്ടാണ്. എന്നാൽ പൈ ബോണ്ട് ഫോം ചെയ്യുന്നത് ലാറ്ററൽ ഓവർലാപ്പിംഗിന്റെ ഫലമായിട്ടാണ്. അതായത് ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റലുകൾ ഇന്റർ ന്യൂക്ലിയർ ആക്സിസിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഓവർലാപ്പിംഗ് നടത്തിയിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് വാലൻസ് ബോണ്ട് തിയറി. നമ്മളിപ്പോൾ ഒരു തിയറി പഠിച്ചു കഴിഞ്ഞു, വി എസ് സി പി ആർ തിയറി. വി എസ് സി പി ആർ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു മോളിക്യൂളിന്റെ ജിയോമെട്രിയെ കുറിച്ചാണ്. ഒരു മോളിക്യൂളിന് ഒരു ഷേപ്പ് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യമാണ്. എന്നാൽ വി എസ് സി പി ആർ തിയറിയിൽ ആ മോളിക്യൂൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഒന്നും തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു മോളിക്യൂൾ എങ്ങനെ ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കോവാലന്റ് ബോണ്ട് രണ്ട് ആറ്റങ്ങൾക്കിടയിൽ ഒരു കോവാലന്റ് ബോണ്ട് എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വാലൻസ് ബോണ്ട് തിയറി അല്ലെങ്കിൽ വി ബി ടി ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ തിയറിയാണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പൊ എന്താണ് വാലൻസ് ബോണ്ട് തിയറിയിൽ പറയുന്നത്? നമ്മളിപ്പോൾ മുമ്പ് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് വാലൻസ് ബോണ്ട് തിയറിയിൽ പറയുന്നത്, നമ്മൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പൊ ഈ തിയറി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹിറ്റ്ലർ, ലണ്ടൻ എന്നീ രണ്ട് സയന്റിസ്റ്റുകളാണ്. ഓക്കെ, എന്നാൽ അതിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്തെടുത്തത് നമ്മുടെ ലീനസ് പോളിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ദിസ് തിയറി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹിറ്റ്ലർ ആൻഡ് ലണ്ടൻ ആൻഡ് ലേറ്റർ ഡെവലപ്ഡ് ബൈ ലീനസ് പോളിംഗ്. ഈ വാലൻസ് ബോണ്ട് തിയറി രണ്ട് ആറ്റങ്ങൾക്കിടയിൽ ഒരു ബോണ്ട് എങ്ങനെ ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു വാലൻസ് ബോണ്ട് തിയറി, അക്കോർഡിംഗ് ടു വി ബി ടി, എ കോവാലന്റ് ബോണ്ട് ഈസ് ഫോം ബൈ ദ ഓവർലാപ്പിംഗ് ഓഫ് ടു ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസ് അല്ലെ. രണ്ട് ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റലുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. അങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റലുകളുടെ സ്പിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം.
അങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്? അവിടെ ഇലക്ട്രോണുകൾ പെയർ ചെയ്യുകയും ഒരു സ്റ്റേബിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ VBT അല്ലെങ്കിൽ വാലൻസ് ബോണ്ട് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ എങ്ങനെ ഫോം ചെയ്യുന്നു എന്നതൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടാണ്. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ മോളിക്യൂളിന്റെ ഫോർമേഷൻ വഴിയാണ് നമ്മൾ ഇവിടെ VBT എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ എടുക്കാം. ഒന്നാമത്തെ ഹൈഡ്രജൻ ആറ്റത്തിന് എ എന്ന് കൊടുക്കാം, രണ്ടാമത്തെ ഹൈഡ്രജൻ ആറ്റത്തിന് ബി എന്നും പേര് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ രണ്ട് ഹൈഡ്രജൻ ആറ്റം, ഹൈഡ്രജൻ ആറ്റം എ ആൻഡ് ഹൈഡ്രജൻ ആറ്റം ബി. ഹൈഡ്രജൻ ആറ്റം എയുടെ ന്യൂക്ലിയസിന് നമുക്ക് NA എന്ന് കൊടുക്കാം, അതിന്റെ ഇലക്ട്രോണിന് EA എന്നും കൊടുക്കാം. ഓക്കെ, ഹൈഡ്രജൻ ആറ്റം എയുടെ ന്യൂക്ലിയസിന് NA എന്നും അതിലൊരു ഇലക്ട്രോൺ അല്ലേ ഉണ്ടാവുക, ഹൈഡ്രജൻ ആറ്റത്തിലൊരു ഇലക്ട്രോണാണ്, അപ്പൊ ആ ഇലക്ട്രോണിന് നമുക്ക് EA എന്നും കൊടുക്കാം. അതുപോലെ ഹൈഡ്രജൻ ആറ്റം ബിയുടെ ന്യൂക്ലിയസിന് NB എന്നും അതിലുള്ള ഒരു ഇലക്ട്രോണിന് EB എന്നും പേര് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഹൈഡ്രജൻ ആറ്റം എ. ഈ ഹൈഡ്രജൻ ആറ്റം എയിലെ ന്യൂക്ലിയസ് ആണിത് NA, അതിലുള്ള ഒരു ഇലക്ട്രോൺ EA. ഇത് ഹൈഡ്രജൻ ആറ്റം ബി. ഈ ഹൈഡ്രജൻ ആറ്റം ബിയിലുള്ള ന്യൂക്ലിയസ് NB ആൻഡ് അതിലുള്ള ഇലക്ട്രോൺ EB. ഓക്കെ, ഇപ്പൊ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളും ലാർജ് ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് പറയാം അതിനിടയിൽ ഒരു ഇൻട്രാക്ഷനും ഇല്ല. ദാറ്റ് മീൻസ് ദേർ ഇസ് ദ പൊട്ടൻഷ്യൽ എനർജി സീറോ എന്ന് പറയാം അല്ലെ. രണ്ട് സെപ്പറേറ്റ് ഹൈഡ്രജൻ ആറ്റങ്ങളാണ്, അതിനിടയിൽ ഒരു ഇൻട്രാക്ഷനും ഇല്ല, അത് ലാർജ് ഡിസ്റ്റൻസിലാണ് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു എനർജിയും ഒരു ഇൻട്രാക്ഷനും ഇല്ല, അതുകൊണ്ട് നമുക്ക് പറയാം പൊട്ടൻഷ്യൽ എനർജി ഈസ് സീറോ. ഇനി ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളും അപ്രോച്ച് ചെയ്യുക, പരസ്പരം അടുത്തേക്ക് അടുത്തേക്ക് വരാം. അങ്ങനെ അടുത്തേക്ക് വരുന്നതിന്റെ ഫലമായിട്ട് അവിടെ ചില അട്രാക്റ്റീവ് ഫോഴ്സുകളും ചില റിപ്പൽസീവ് ഫോഴ്സുകളും വരാൻ ചാൻസ് ഉണ്ട് അല്ലെ. അത് അടുത്തേക്ക് അടുത്തേക്ക് വരുന്നതിന്റെ ഫലമായിട്ട് അവിടെ ചില ഇൻട്രാക്ഷൻസ് വരാം അല്ലെ. അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ റിപ്പൽസീവ് ഫോഴ്സ് ആയിരിക്കാം. ഏതൊക്കെ അട്രാക്റ്റീവ് ഫോഴ്സുകൾ അവിടെ ഉണ്ടാവാം? നമുക്കറിയാം ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവാം അല്ലെ. ഈ ന്യൂക്ലിയസ് ഓഫ് എയും ഇലക്ട്രോൺ ഓഫ് എയും, ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജാണ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്. അപ്പൊ NAയും EAയും തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവാം അല്ലേ. NAയും EBയും തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവാം, ന്യൂക്ലിയസ് ഓഫ് എയും ഇലക്ട്രോൺ ഓഫ് ബിയും അല്ലേ. അതുപോലെ NB, ന്യൂക്ലിയസ് ഓഫ് ബിയും ഇലക്ട്രോൺ ഓഫ് ബിയും, NB ആൻഡ് EB. പിന്നെയോ NB ആൻഡ് EA, ന്യൂക്ലിയസ് ഓഫ് ബിയും ഇലക്ട്രോൺ ഓഫ് എയും, ന്യൂക്ലിയസ് ഓഫ് ബിയും ഇലക്ട്രോൺ ഓഫ് എയും തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവാം. ഓക്കെ, ഇനി റിപ്പൽസീവ് ഫോഴ്സോ? റിപ്പൽസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരേ ചാർജുകൾ തമ്മിലാണ് റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ടാവും അല്ലെ. ഇപ്പോ പോസിറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും തമ്മിൽ റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ടാവാം. അതായത് NAയും NBയും തമ്മിൽ റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ടാവാം, കാരണം രണ്ടും പോസിറ്റീവ് ചാർജാണ്. ന്യൂക്ലിയസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം എയും ന്യൂക്ലിയസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ബിയും, അത് തമ്മിൽ റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ടാവാം അല്ലെ. അതുപോലെ ഇലക്ട്രോൺ ഓഫ് എയും ഇലക്ട്രോൺ ഓഫ് ബിയും, ഹൈഡ്രജൻ ആറ്റം എയുടെ ഇലക്ട്രോണും ബിയുടെ ഇലക്ട്രോണും തമ്മിൽ റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൽസീവ് ഫോഴ്സും അതിനിടയിൽ ഫോം ചെയ്യാം. എന്നാൽ ഇവിടെ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നോക്കുന്ന സമയത്ത് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് കൂടുതൽ കാണാൻ പറ്റുന്നത്. അതിന്റെ ഫലമായിട്ട് ഈ രണ്ട് ആറ്റങ്ങളും അടുത്തേക്ക് അടുത്തേക്ക് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങും, കാരണം അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് അവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ആറ്റങ്ങളും അടുത്തേക്ക് അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നു. ആറ്റങ്ങൾ തമ്മിൽ അടുത്തേക്ക് വരുന്നതിന്റെ ഫലമായിട്ട് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഓക്കെ, അപ്പോ ഈ രണ്ട് ആറ്റങ്ങളും പരസ്പരം അടുത്തേക്ക് അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുകയാണ്, അതിന്റെ ഫലമായിട്ട് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യുന്നു? കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാനൊരു എനർജി ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എക്സ് ആക്സിസിൽ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്, രണ്ട് ആറ്റങ്ങൾക്കിടയിലുള്ള ഡിസ്റ്റൻസും, വൈ ആക്സിസിൽ പൊട്ടൻഷ്യൽ എനർജിയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളാണ്. ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളും തമ്മിൽ ഇപ്പൊ ലാർജ് ഡിസ്റ്റൻസ് ഉണ്ട്. ഈ ലാർജ് ഡിസ്റ്റൻസ് ഉള്ള സമയത്ത് ഇതിനിടയിലുള്ള എനർജി സീറോ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും പൊട്ടൻഷ്യൽ എനർജി ഈസ് സീറോ അല്ലെ. സീറോക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് നിൽക്കുന്നത് പൊട്ടൻഷ്യൽ എനർജിയുടെ ആ ഭാഗം അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ രണ്ട് ആറ്റങ്ങളും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അതിന്റെ ഫലം ആ കുറയുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജിയും കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ആദ്യം സീറോ ആയിരുന്നു, കാരണം ഇതിനിടയിൽ ഒരു ഇൻട്രാക്ഷനും ഉണ്ടായിരുന്നില്ല, തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇത് അടുത്തേക്ക് അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അതിനിടയിലുള്ള ഡിസ്റ്റൻസ്
റെസിസ്റ്റൻസ് കുറഞ്ഞു വരുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അങ്ങനെ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു കുറഞ്ഞു വന്ന് ഡിസ്റ്റൻസിൽ എത്തുമ്പോൾ, ഇവിടെ എത്തുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൽസീവ് ഫോഴ്സും എന്ത് ചെയ്യുന്നു, ഈ ബാലൻസ് ചെയ്യുന്നു. അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൽസീവ് ഫോഴ്സും ബാലൻസ് ചെയ്യുന്നു. ആ പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ എനർജി മിനിമം ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പോയിന്റിൽ എനർജി മിനിമം ആണ്, പൊട്ടൻഷ്യൽ എനർജി മിനിമം ആണ്. ഈ ഡിസ്റ്റൻസിൽ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ രണ്ട് ആറ്റങ്ങളുടെയും ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് അല്ലെ, ഇതിന്റെ ന്യൂക്ലിയസും ഇതിന്റെ ന്യൂക്ലിയസിനെയും ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബോണ്ട് ലെങ്ത് എന്ന് വിളിക്കുന്നത്. അതായത് ഈ പെർട്ടിക്കുലർ ഡിസ്റ്റൻസിലാണ് ഈ രണ്ട് ആറ്റങ്ങളുടെ അറ്റോമിക് ഓർബിറ്റലുകളും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നത് അല്ലേ. അപ്പോ ഓവർലാപ്പ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്, ആ രണ്ട് ആറ്റങ്ങളും തമ്മിൽ കമ്പൈൻ ചെയ്ത് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്ത് മോളിക്യൂളായിട്ട് മാറുന്നു. മോളിക്യൂളായിട്ട് മാറുമ്പോൾ എന്താ സംഭവിക്കുക, സ്റ്റെബിലിറ്റി കൂടുന്നു, എനർജി മിനിമം ആയിരിക്കും. ഇവിടെ എനർജി മിനിമം അല്ലേ, അല്ലേ, ഇവിടെ എനർജി മിനിമം ആണ്, സ്റ്റെബിലിറ്റി കൂടുതലാണ്. ഇനി ഇവിടുന്ന് വീണ്ടും നമ്മൾ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് കുറയ്ക്കുകയാണെങ്കിൽ, അതായത് വീണ്ടും ഈ രണ്ട് ആറ്റങ്ങളും അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, റിപ്പൾസീവ് ഫോഴ്സ് കൂടാൻ തുടങ്ങുന്നു, എനർജി കൂടുന്നു, സ്റ്റെബിലിറ്റി കുറയുന്നു. അപ്പൊ ഏറ്റവും സ്റ്റേബിൾ ആയ ഫോമാണിത് അല്ലെ. ഇതിന് ഇപ്പോ ഇവിടെയുള്ള ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന് ഈ ഡിസ്റ്റൻസ് ആണ് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ, കാരണം നമ്മൾ എക്സ് ആക്സിസിൽ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോ ഇത്രയും ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഇതിനെയാണ് നമ്മൾ ബോണ്ട് ലെങ്ത് എന്ന് വിളിക്കുന്നത്. ബോണ്ട് ലെങ്ത് ഈ രണ്ട് ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിനിടയിലുള്ള ഡിസ്റ്റൻസ്, കാരണം ഇത് രണ്ടും ബോണ്ടഡ് ആണ് ഇപ്പോ അല്ലേ. അപ്പൊ എന്താ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ, ഹൈഡ്രജൻ ആറ്റം എയും ബിയും ഇപ്പൊ ലാർജ് ഡിസ്റ്റൻസിനാണ് അത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനിടയിലുള്ള ഇന്ററാക്ഷൻ ഇപ്പോൾ ഒരു ഇന്ററാക്ഷനും ഇല്ല. അതായത് പൊട്ടൻഷ്യൽ എനർജി സീറോ ആണ്. ഇനി ഈ രണ്ട് ആറ്റങ്ങളും പരസ്പരം അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുകയാണ്. അതിന്റെ ഫലമായിട്ട് അതിനിടയിൽ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടിക്കൂടി വരുന്നു. അത് അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യുന്നു, കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു കുറഞ്ഞു വരുന്നു. നമുക്ക് കാണാൻ പറ്റും പൊട്ടൻഷ്യൽ എനർജി ഇങ്ങനെ സീറോയിൽ നിന്ന് വീണ്ടും കുറഞ്ഞു കുറഞ്ഞു വന്ന് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആകുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും അല്ലെ, ഈ പെർട്ടിക്കുലർ പോയിന്റിൽ അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൽസീവ് ഫോഴ്സും ബാലൻസ് ചെയ്യുന്നു. ആ പെർട്ടിക്കുലർ പോയിന്റിൽ രണ്ട് ആറ്റങ്ങളും തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു, കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നു, അറ്റോമിക് ഓർബിറ്റലുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നു. ഓവർലാപ്പ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അത് H2 അല്ലെങ്കിൽ ഹൈഡ്രജൻ മോളിക്യൂൾ ആയിട്ട് മാറുന്നു. ഹൈഡ്രജൻ മോളിക്യൂൾ ആയിട്ട് മാറുമ്പോൾ എന്താ സംഭവിക്കുക, സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും, കൂടും. കാരണം രണ്ട് ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റലുകൾ കമ്പൈൻ ചെയ്ത് പെയർഡ് ആയിട്ട് മാറി അല്ലേ. അപ്പോ അവിടെ സ്റ്റെബിലിറ്റി കൂടുന്നു, എനർജി മിനിമം ആയിരിക്കും. സ്റ്റേബിൾ ആകുമ്പോൾ എനർജി മിനിമം ആയിരിക്കില്ലേ. ഇനി ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ ഇപ്പൊ ഇവിടെയുള്ള ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്, ഇതാണ് ആ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് ബോണ്ട് ലെങ്ത് അല്ലേ. ഇനി ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ അതിനിടയിലുള്ള ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിനെ കുറച്ചാൽ എന്താ സംഭവിക്കുക, കുറച്ചുകൊണ്ട് വന്നാൽ അട്രാക്റ്റീവ് ഫോഴ്സിന് പകരം റിപ്പൽസീവ് ഫോഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്നു. എനർജി എന്ത് ചെയ്യുന്നു, എനർജി പെട്ടെന്ന് കൂടാൻ തുടങ്ങുന്നു. എനർജി കൂടുമ്പോൾ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും, സ്റ്റെബിലിറ്റി കുറയും അല്ലെ. അപ്പൊ ഇവിടെ ഈ പോയിന്റിലാണ് ഏറ്റവും സ്റ്റേബിൾ ആയി നിൽക്കുന്നത്, ആ ഫോമിലാണ് അല്ലെങ്കിൽ ആ പോയിന്റിലാണ് മോളിക്യൂൾ ഫോം ചെയ്യുന്നത്, അറ്റോമിക് ഓർബിറ്റലുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു ആ പെർട്ടിക്കുലർ പോയിന്റിലെ രണ്ട് ആറ്റങ്ങളും തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുന്നു. അങ്ങനെ ഒരു സ്റ്റേബിൾ H2 മോളിക്യൂൾ ആയിട്ട് അത് മാറുന്നു. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ആറ്റം അറ്റ് ദിസ് സ്റ്റേജ് ഈസ് കോൾഡ് ബോണ്ട് ലെങ്ത്. 74 PM ആണ് രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളുടെ ഇടയിലുള്ള ബോണ്ട് ലെങ്ത് ഒരു ഹൈഡ്രജൻ മോളിക്യൂളിന്. ആ സമയത്ത് ആ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യുന്ന എനർജിയാണ് ഏകദേശം 435.8 kJ. അതിന്റെ ബോണ്ട് എന്താൽപി, രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടിന്റെ ബോണ്ട് എന്താൽപിയാണ് 435.8 kJ/mol. അപ്പൊ ഇവിടെ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിൽ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്ത് H2 മോളിക്യൂൾ ആകുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് വാലൻസ് ബോണ്ട് തിയറിയാണ് പറയുന്നത്. അതായത് രണ്ട് ഹാഫ് ഫിൽഡ് എസ് ഓർബിറ്റലുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് എന്തായിട്ട് മാറുന്നു, ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നു. രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളിലെ ഹാഫ് ഫിൽഡ് എസ് ഓർബിറ്റലുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് എന്തായിട്ട് മാറുന്നു, അത് H2 മോളിക്യൂൾ ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഒരു കോവാലന്റ് ബോണ്ട് അവിടെ ഫോം ചെയ്യുന്നു.
ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എസ് ഓർബിറ്റലുകൾ എടുത്തു, ഓപ്പോസിറ്റ് സ്പിന്നിലുള്ള രണ്ട് ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റലുകൾ അത് തമ്മിൽ എങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നു അല്ലെ, ആ ഓവർലാപ്പ് ചെയ്യുന്നതിന്റെ എനർജി ലെവൽ ഡയഗ്രാം കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയിൽ ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നു. അങ്ങനെ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് H2 മോളിക്യൂളായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. പുതിയൊരു തിയറിയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.